എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐഫോണിൽ നമ്മുടെ പബ്ജി മൊബൈൽ ഗ്ലോബൽ വേർഷൻ, അത് നമ്മൾ വി പി എൻ യൂസ് ചെയ്യാതെ തന്നെ അങ്ങനെ കളിക്കാം. അതായത് ഇപ്പം കുറേയധികം ആൾക്കാർക്ക് നമ്മുടെ 1.1 അതേപോലെ പല പല വി പി എൻ ഫ്രീ വി പി എൻ ഒക്കെ യൂസ് ചെയ്തിട്ട് കുറേയധികം ഗ്ലോബൽ അക്കൗണ്ടുകളൊക്കെ ബാനായ ഒരു സംഭവങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് ആ ഒരു ഇതെല്ലാം നമ്മൾ വി പി എൻ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇടാം. നമുക്ക് ചെറിയൊരു ട്രിക്ക് മാത്രം മതി. അപ്പം അതെന്താണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ പണ്ട് എത്ര എം എസ് എല്ലാണോ നമ്മൾ പബ്ജി കളിച്ചുകൊണ്ടിരുന്നത്, പണ്ട് നമ്മൾ 40 MS കളിച്ചവരുണ്ട്, 20 MS കളിച്ചവരുണ്ട്, 40 MS കളിച്ചവരുണ്ട്. ആ പണ്ട് നമ്മൾ എത്ര എം എസ് എല്ലാണോ കളിച്ചുകൊണ്ടിരുന്നത് ആ ഒരു എം എസ് എൽ തന്നെ നമുക്ക് ഇപ്പോൾ നമുക്ക് കളിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണുക. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ലൈക്കൊക്കെ അടിക്കുക, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ നമുക്ക് ഈ വീഡിയോയിലേക്ക് തന്നെ പോകാം. നമുക്ക് അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ ഫോൺ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ മെനുവൊക്കെ എടുത്തു. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം ചെയ്യാം, നോട്ട്സിലേക്ക് ഞാൻ ഇതിൻ്റെ അതായത് ഡി എൻ എസിൻ്റെ സെർവർ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. അപ്പം അത് നമ്മൾ എന്തായാലും നോക്കിയേക്കാം. അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് പിന്നീട് നമുക്ക് ഡി എൻ എസ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടത്തേക്ക് പേസ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ കോപ്പി ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഫസ്റ്റ് സെർവർ, ഇതാണ് അത് ഞാൻ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. കാണിക്കുക, ഇതാണ് സെക്കൻഡ് സെർവർ. ഇത് രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല, ലാസ്റ്റിലത്തെ മൂന്ന് ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഫസ്റ്റിലത്തെ 148 ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് 180 ആണ്. അത് മാത്രമേ ഇതിൽ ചേഞ്ച് വരുന്നുള്ളൂ. നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ വൈഫൈ ഏതാണ് കണക്റ്റ് ചെയ്തിട്ടുള്ളത്, ആ വൈഫൈ അവിടെ ഒരു ഐ ബട്ടൺ ഉണ്ട്, ആ വൈഫൈയുടെ അവിടെ ആ ഐ ബട്ടൺ സെലക്ട് ചെയ്തതിനു ശേഷം ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡി എൻ എസ് കോൺഫിഗർ ഉണ്ട് അവിടെ. അപ്പം അത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ഓട്ടോമാറ്റിക്കും ഒന്ന് മാനുവലും. അപ്പം നമ്മൾ മാനുവൽ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു മൂന്ന് സെർവർ അവിടെ താഴെ കിടപ്പുണ്ടായിരിക്കും. അത് നമുക്ക് ആ മൈനസ് ഞെക്കി കഴിഞ്ഞാൽ ഡിലീറ്റ് ഓപ്ഷൻ കാണും. അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പം അതിലുള്ളത് എല്ലാം തന്നെ ഡിലീറ്റ് ആക്കി കളയുക. എന്നിട്ട് നമ്മൾ അവിടെ ആഡ് സെർവർ കൊടുക്കുക. ആഡ് സെർവർ കൊടുത്തതിന് ശേഷം നമ്മൾ മുമ്പേ അവിടെ കോപ്പി ചെയ്തത്, അതായത് 185.164.73.148 അത് നമ്മളിവിടെ കോപ്പി ചെയ്യുന്നുണ്ട്, അത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ രണ്ടാമത് ചെയ്തത്, അതായത് ലാസ്റ്റ് 180 വരുന്ന വെച്ച്, ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് 148 മാറ്റിയിട്ട് നമ്മളവിടെ ലാസ്റ്റ് 180 കൊടുത്തതിന് ശേഷം നമ്മളവിടെ സേവ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് എല്ലാം ആപ്പെല്ലാം റിഫ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് നേരെ പബ്ജി ഓപ്പൺ ചെയ്യുന്നു. പബ്ജി ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഈ ഒരു ഇതുകൊണ്ട് നിങ്ങൾ കണ്ടല്ലോ, നമ്മളിപ്പം ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വി പി എൻ യൂസ് ചെയ്യേണ്ടതായിട്ട് ഒരു ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഡി എൻ എസ് മാത്രം ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും വി പി എൻ യൂസ് ചെയ്ത് കളിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു എം എസ് എൻ്റെ ചെറിയൊരു വേരിയേഷൻ വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പണ്ട് എത്ര എം എസ് എല്ലാണോ കളിച്ച് ആ എം എസ് എൽ തന്നെ കളിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഗ്ലോബൽ ഫണ്ട് ആണ് ഇതിപ്പോൾ നമ്മുടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ വി പി എൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഉണ്ട് വി പി എൻ ഒന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗ്ലോബൽ അക്കൗണ്ട് ഓപ്പൺ ആക്കി നമുക്ക് കളിക്കാൻ പറ്റും. അപ്പം നമ്മൾ പണ്ട് എത്ര എം എസ് എല്ലാണോ കളിച്ചുകൊണ്ടിരുന്നത് അതേ ഇതിൽ തന്നെ ആ ഒരു എം എസ് എൽ തന്നെ നമുക്ക് ഇപ്പോഴും കളിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം എല്ലാ മച്ചന്മാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് അടിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. താങ്ക് യു.